ഗവൺമെന്റ് ട്രൈബൽ LPS ഇടപ്പണ. ഗോത്ര സംസ്കൃതിയെ മുഖ്യധാരയോട് ചേർത്ത് നിർത്താൻ 1959 ആരംഭിച്ച വിദ്യാലയം 1 മുതൽ 4 വരെ ക്ലാസുകളിലായി 38 കുട്ടികൾ. 70% കുട്ടികളും ST വിഭാഗത്തിൽപ്പെട്ടവർ. 2019-2020 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ നേരിട്ട പരിമിതികൾ. കിണർ ഉണ്ടെങ്കിലും കുടിവെള്ളമില്ല. പാചകത്തിന് ചുമട്ടുവെള്ളമാണ് ആശ്രയം. കിണറ്റിൽ മോട്ടർ കേടുവന്ന് നശിച്ചിരിക്കുന്നു. പഴക്കം ചെന്നതും ടൈൽഡ് അല്ലാത്തതുമായ ശുചിമുറികൾ. ചോർന്നൊലിക്കുന്ന പാചകപ്പുര. മതിയായ ലാപ്ടോപ്പുകൾ ഇല്ല. പ്രൊജക്ടറില്ല. ഇന്റർനെറ്റ് സൗകര്യം തീരെയില്ല. കളിസ്ഥലമില്ല. കളി ഉപകരണങ്ങളുമില്ല. ഷെൽഫുകൾ പൊളിഞ്ഞ അവസ്ഥയിൽ. ലൈബ്രറി ഷെൽഫ് പൊളിഞ്ഞ അവസ്ഥയിൽ. ടൈൽസ് ഇട്ട ക്ലാസ് റൂമുകളില്ല. സ്കൂൾ ബസ്, ടാക്സ്, ഇൻഷുറൻസ് എന്നിവ അടയ്ക്കാൻ കഴിയാതെ നിർത്തിയിരിക്കുന്നു. കുട്ടികളെ ഗോത്രസാരഥി പദ്ധതി ഉപയോഗിച്ചാണ് സ്കൂളിലെത്തിക്കുന്നത്. പണി പൂർത്തിയാക്കാത്ത ചുറ്റുമതിൽ. കുട്ടികൾക്ക് ഭീഷണിയായി പഴയ ഓടുകൾ സ്കൂൾ കോമ്പൗണ്ടിൽ അടുക്കി വച്ചിരിക്കുന്നു. ചടയമംഗലം AU ശ്രീ ഷാജഹാൻ സാറിന്റെ ആദ്യ സ്കൂൾ സന്ദർശനത്തിൽ തന്നെ ഇടപ്പണയിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല പഠനാനുഭവങ്ങൾ നൽകണമെന്നും അവർക്ക് സ്നേഹവും വാത്സല്യവും നൽകി അവരുടെ ജീവിത നൈപുണികളെ വളർത്തണമെന്നും അധ്യാപകർക്കും പ്രഥമാധ്യാപികയ്ക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിളയുടെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഉൾപ്പെടുത്തുകയും സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അതിനെ കുറ്റമറ്റതാക്കാൻ ശ്രദ്ധാലുവാകുകയും ചെയ്തു. ഗവൺമെന്റ് ട്രൈബൽ LPS ഇടപ്പണയിലെ പരിമിതികൾ പരിഹരിക്കുന്നതിനും നിലവാരം ഉയർത്തുന്നതിനും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും സാന്നിധ്യവും സഹായവും നൽകി സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ചടയമംഗലം AU ശ്രീ ഷാജഹാൻ സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഇതിനകം രേഖപ്പെടുത്തുന്നു. 2019 ജൂൺ മാസത്തിൽ തന്നെ പരിമിതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത്, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരാതികൾ കൊടുത്തു. പഞ്ചായത്തിൽ നിന്ന് ഒരു ലാപ്ടോപ്പും ഒരു പ്രൊജക്ടറും കിണറ്റിലേക്ക് ഒരു മോട്ടറും അനുവദിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും റൈറ്റിംഗ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കസേര നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടുഗദർ വീക്കാൻ എന്ന സംഘടന നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കളിയുപകരണങ്ങൾ നിളയിലൂടെ നൽകുകയും വിജിലൻസ് SP ശ്രീ മുഹമ്മദ് ഷാഫി അതിന്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പ്രവേശനോത്സവത്തോടെ ആരംഭിച്ച അക്കാദമിക കാര്യങ്ങൾ അടിസ്ഥാന ശേഷികൾ വികസിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടി വർദ്ധിപ്പിക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടു. പരിസ്ഥിതി ദിനം, പ്രകൃതി സൗഹൃദ വിദ്യാലയം, കാർഷിക സംസ്കൃതി എന്നീ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവന്റെ സഹായത്തോടെ സ്കൂളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പ്രതികൂല സാഹചര്യത്തിലും കൃഷി ഇപ്പോഴും തുടരുന്നു. 2019 സെപ്റ്റംബറിൽ ഗവൺമെന്റ് ട്രൈബൽ LPS ഇടപ്പണയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് നിള, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ സ്കൂൾ അഡോപ്ഷൻ പ്രോഗ്രാം കണ്ണാടി സ്കൂളിൽ ആരംഭിച്ചു. കണ്ണാടിയുടെ ഉദ്ഘാടനം, പച്ചക്കറിത്തോട്ടം ഉദ്ഘാടനം, പഞ്ചായത്തിന്റെ IT ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഇവ അന്നേ ദിവസം തന്നെ നടന്നു. ത്രിതല പഞ്ചായത്ത്, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവയിലെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും അഗ്രികൾച്ചറൽ ഓഫീസർ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ റെനി ആന്റണി എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരുന്നു ആ ഉദ്ഘാടന സമ്മേളനം. സ്കൂളിലെ ചിട്ടയായ പ്രവർത്തനവും നിളയുടെ ക്യാമ്പുകളും ഒത്തുചേർന്നപ്പോൾ അക്കാദമിക നിലവാരം ഉയരാൻ തുടങ്ങി. ഇംഗ്ലീഷ് ഭാഷയുടെ ബുദ്ധിമുട്ടുകൾ രസകരമായ പ്രവർത്തനങ്ങളിലൂടെ മാറിത്തന്നു. ഉല്ലാസ ഗണിതം, ഹലോ ഇംഗ്ലീഷ്, ശ്രദ്ധ, ഗണിത വിജയം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠനം വളരെ ലളിതവും രസകരമാക്കുന്നതിനും സഹായിച്ചു. അമ്മയറിയാൻ, ഡെന്റൽ ഹൈജീൻ, ഫുഡ് ഹാബിറ്റ്സ്, ലഹരിയുടെ ഉപയോഗം നാശത്തിലേക്ക്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയ ബോധവൽക്കരണ ക്ലാസുകളും ദന്തൽ ക്യാമ്പ്, ഹാൻഗി ക്യാമ്പയിൻ തുടങ്ങിയ പരിപാടികൾ നല്ല ആരോഗ്യശീലങ്ങളും ശുചിത്വശീലവും ഉള്ള പുതുതലമുറയെ വാർത്തെടുക്കാൻ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും. അമ്മയറിയാൻ, കുട്ടികളിലെ ആഹാരശീലങ്ങളിൽ രക്ഷിതാക്കൾക്കുള്ള അജ്ഞത കുട്ടികളിലെ ഭാരമില്ലായ്മയിലേക്ക് നയിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയറിയാൻ എന്ന ബോധവൽക്കരണ പരിപാടി നില ഡയറക്ടർ സലീന മാം നയിച്ചു. ഇതിലൂടെ കുട്ടികൾക്ക് എല്ലാ പോഷകഘടകങ്ങളുമുള്ള ആഹാരം കൃത്യമായി എത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്കു നൽകി. അതോടൊപ്പം 15 ദിവസത്തിലൊരിക്കൽ കുട്ടികളുടെ ശരീരഭാരം എടുക്കുകയും പ്രഭാതഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ദന്തൽ ക്യാമ്പ്. പകുതിയിലധികം കുട്ടികൾക്കും പല്ലിന് കേടുണ്ടെന്ന് മനസ്സിലാക്കി സ്കൂളിൽ ഒരു ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
രക്ഷിതാക്കൾക്ക് ദന്തൽ ഹൈജീനെ കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുകയും കുട്ടികൾ രാവിലെയും വൈകുന്നേരം പല്ലു തേക്കുന്നുണ്ടെന്ന് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദന്തൽ ക്യാമ്പിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് ഐഡിയയുടെ കൊട്ടാരക്കര ബ്രാഞ്ച് മെമ്പർ ഡോക്ടർ അശോക് നയിച്ചു. ഊരിലെ മിക്ക ആളുകളും പുകയില മുറുക്കുന്നതുകൊണ്ട് ക്യാൻസർ സാധ്യതയ്ക്കുള്ള പഠനം കൂടി അതോടൊപ്പം നടന്നു. ഹാൻകി ക്യാമ്പയിൻ ആരോഗ്യവും ശുചിത്വവുമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനായി നിളയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ കുട്ടികൾക്കും തൂവാല വിതരണം ചെയ്തുകൊണ്ട് ഹാൻകി ക്യാമ്പയിൻ ആരംഭിച്ചു. കുട്ടികൾ ദിവസവും തൂവാല ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള മുൻകരുതലുകളുടെ അടിസ്ഥാനത്തിൽ ഇടപ്പണ സ്കൂളിൽ കൈകഴുകൽ യജ്ഞം സംഘടിപ്പിക്കുകയും കുട്ടികൾക്ക് പാദരക്ഷകൾ ഉപയോഗിക്കുന്നതിനും തൂവാല ഉപയോഗിക്കുന്നതിനും പരിശീലനം നൽകുകയും ചെയ്തു വരുന്നു. യോഗ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. ആരോഗ്യമുള്ള ശരീരവും മനസ്സും നാളെയുടെ സമ്പാദ്യമാണ്. ഈ ആശയത്തോട് ഗവൺമെന്റ് ട്രൈബൽ LPS ഇടപ്പണയിലെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും യോഗ ക്ലാസ് നൽകുകയുണ്ടായി. പഠന വിനോദയാത്ര ഊരിനപ്പുറത്തേക്കുള്ള ലോകം സ്വപ്നത്തിൽ മാത്രം കണ്ടിരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നഗരം കാണാനുള്ള യാത്ര സ്വർഗതുല്യമായ യാത്രയായിരുന്നു അത്. പ്രതിഭോത്സവം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പ്രതിഭകളോടൊപ്പം എന്ന പരിപാടി സ്കൂളിൽ വിജയകരമായി നടന്നു. പ്രകൃതി പഠന ക്യാമ്പ് പരിസ്ഥിതിയെ അറിയുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അറിവാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് പ്രകൃതി പഠന ക്ലാസ് എന്ന ആശയത്തിലേക്ക് നിളയുടെ സഹായത്തോടെ ഗവൺമെന്റ് ട്രൈബൽ LPS ഇടപ്പണ എത്തുകയുണ്ടായി. കട്ടിളപ്പാറ ശെന്തുരുണി വനത്തിലെ ഫോറസ്റ്റർ ഗൈഡ് എന്നിവർ പകർന്നു നൽകിയ അറിവുകൾ വളരെ വിലയേറിയതായിരുന്നു. ക്രിസ്തുമസ് ഓണം പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾ എല്ലാ കുട്ടികളെയും പരിചയപ്പെടുത്തുകയും അതിന്റെ സന്ദേശം പകർന്നു നൽകുകയും ചെയ്തു. റേഡിയോ ഇടപ്പണ കണ്ണാടി 25.01 FM എന്ന പേരിൽ ഒരു റേഡിയോ പ്രോഗ്രാം സ്കൂളിൽ ആരംഭിക്കുകയും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 റേഡിയോ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കുകയും ചെയ്തു പോരുന്നു. കൂടാതെ സംഗീത ഉപകരണങ്ങളായ വയലിൻ കീബോർഡ് തുടങ്ങിയവയ്ക്ക് പരിശീലനം നൽകുന്നതിനും മ്യൂസിക് തെറാപ്പിയിലൂടെ സംഗീതത്തിന്റെ മായിക ലോകത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നതിനും വേണ്ടി ഈ സ്കൂളിലെ തന്നെ അധ്യാപകനും മ്യൂസിഷ്യനുമായ ശ്രീ ഫിറോസ് സാറിന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിളയിലൂടെ സ്കൂളിലേക്കെത്തിയ സഹായങ്ങൾ സ്പോർട്സ് ഉപകരണങ്ങൾ തിരുവനന്തപുരത്തുള്ള ടുഗദർ വീക്യാൻ എന്ന സംഘടന, പഠനോപകരണങ്ങൾ, വായനാ പുസ്തകങ്ങൾ ഫാൻ വിമല പബ്ലിക് സ്കൂൾ നെടുമങ്ങാട്, വായനാ പുസ്തകങ്ങൾ ഹാൻഡ് കർച്ചീഫ് കളിപ്പാട്ടങ്ങൾ ഓൾ സെയിൻസ് പബ്ലിക് സ്കൂൾ ചായം, വാഗ്ദാനങ്ങൾ വാട്ടർ പ്യൂരിഫയർ ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്, റൈറ്റിംഗ് ബോർഡ് വിത്ത് ചെയേഴ്സ് ഫ്രം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, സ്കൂൾ സന്ദർശിച്ച വിശിഷ്ട വ്യക്തികൾ AEO ശ്രീ ഷാജഹാൻ സാർ, MLA ശ്രീ മുല്ലക്കര രത്നാകരൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ റിനി ആന്റണി, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, അഗ്രികൾച്ചറൽ ഓഫീസർ, വിജിലൻസ് SP മുഹമ്മദ് ഷാഫി, ഡിസ്ട്രിക്ട് കളക്ടർ, നില ഡയറക്ടർ സലീന മാം തുടങ്ങിയവർ. ഇപ്പോഴും ഗവൺമെന്റ് ട്രൈബൽ LPS ഇടപ്പണയിൽ കുടിവെള്ളവും ചോർന്നൊലിക്കുന്ന കഞ്ഞിപ്പുരയും കളിസ്ഥലമില്ലായ്മയും പഴക്കം ചെന്ന ടോയ്ലറ്റുകളും പരിമിതികളാണെങ്കിലും ഈ പരിമിതികളെ അതിജീവിച്ച് ഇടപ്പണയിലെ കുട്ടികൾ മികവിലേക്ക് നടക്കുന്നു ഉറച്ച കാൽവയ്പോടെ.